നമസ്കാരം. കോഴിക്കോട് ജില്ലയിലെ NH 66 റോഡ് വികസനവുമായി ബന്ധപ്പെട്ട പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ തൊണ്ടയാട് മുതൽ മാമ്പുര പാലം വരെയുള്ള ഭാഗങ്ങളായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഈ വീഡിയോയിൽ അതിന്റെ തുടർച്ചയായി പന്തിരങ്കാവ് മുതൽ രാമനാട്ടുകര വരെയുള്ള NH 66 പാതയുടെ വിവരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ ഞാനിവിടെ പന്തിരങ്കാവ് ജംഗ്ഷനിൽ ആണുള്ളത്. എപ്പോഴും ബ്ലോക്ക് കുടുങ്ങുന്ന ഒരു പ്രധാന ജംഗ്ഷനാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനമായി ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. അതിന്റെ ജോലികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ദൃശ്യങ്ങളിൽ JCB ഉപയോഗിച്ച് നിലനിരപ്പാക്കുന്നതിന്റെ രംഗമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നും മുന്നോട്ട് നീങ്ങുകയാണ്. ഇവിടങ്ങളിലൊക്കെ റോഡ് വീതി കൂട്ടുന്നതിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ പാറ പൊട്ടിച്ച് വീതി കൂട്ടുന്ന വർക്കുകൾ കാണാൻ കഴിഞ്ഞു. ഇവിടങ്ങളിൽ കാണാൻ സാധിക്കും റോഡിന്റെ ഇരുവശവും ചെറിയ രീതിയിലുള്ള പാറകൾ. അത് യന്ത്രങ്ങൾ ഉപയോഗിച്ച് പൊട്ടിച്ച് നിരപ്പാക്കുക എന്നത് അല്പം കാലതാമസം വേണ്ടിവരും തീർച്ചയായും. അവിടുന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ തീർച്ചയായും കാണാനാവും ഇതുപോലെ ചെറിയ മലനിരകൾ നിരപ്പാക്കി റോഡിന്റെ ഇരുവശവും സ്ഥലം ഏറ്റെടുത്തതിന്റെ കാഴ്ച. അങ്ങനെ ഞാനിപ്പോൾ അറപ്പുഴ പാലത്തിൽ എത്തിയിട്ടുണ്ട്. അല്പം നീളം കൂടിയ പാലമാണ് ഇവിടെ നിലവിലുള്ളത്. NH 66 ആറു വരെയാക്കുന്നതിന്റെ ഭാഗമായി സമാന്തരമായി ഒരു വലിയ പാലം ഇവിടെ വരുന്നുണ്ട്. എന്നാൽ അതിന്റെ കാര്യമായ വർക്കൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. അറപ്പുഴ പാലം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഐനല ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെയും ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. അതിന്റെ പ്രവൃത്തികൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ രാമനാട്ടുകര ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുകയാണ്. ഇവിടങ്ങളിലൊക്കെ യന്ത്രവാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് വീതി കൂട്ടുന്നതിന്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഞാൻ രാമനാട്ടുകര എത്തിയിട്ടുണ്ട്. ഇവിടത്തെ നീളൻ പാലത്തിന് സമാന്തരമായി മറ്റൊരു ബ്രിഡ്ജ് വരുന്നുണ്ട്, തൊണ്ടയാട് പോലെ തന്നെ. അതിന്റെയൊക്കെ വർക്കുകൾ അതിവേഗം പുരോഗമിക്കുകയാണ്. തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്ഥലവുമായി വീണ്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.